മുട്ടോളമോ ആഴമുള്ളെന്ന് പറഞ്ഞാണ്, പക്ഷെ ഇതിപ്പോ അരയോളം ആഴം ആയിട്ടുണ്ട് കേട്ടാ. നമ്മുടെ കൊറോണ ഇത്രയും പടർന്ന് പന്തലിക്കുന്നതിന് മുമ്പാട്ടോ ഈ യാത്ര നടത്തിയത്. നമ്മുടെ വീടിനൊരു 10-25 കിലോമീറ്റർ അകലേക്ക് പായൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തഴ തഴ കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പുതച്ച്. നമ്മുടെ ലോക്ക്ഡൗണിന്റെ വിരസത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ സുഹൃത്തിന്റെ ഒരു ഫാമിലേക്ക് ഒന്ന് കാണാനായിട്ട് ക്ഷണം കിട്ടുക. അങ്ങനെ ഞങ്ങൾ രാവിലെ ആലപ്പുഴയിൽ നിന്ന് വണ്ടി ഓടിച്ച് ചങ്ങനാശ്ശേരി വഴി മണിമലയ്ക്ക് പോകുന്ന റൂട്ടിൽ പുന്നവേലി എന്ന സ്ഥലത്താണ്. ശരിക്കും ഇത് പത്തനംതിട്ട ജില്ലയിലാണെങ്കിലും ചങ്ങനാശ്ശേരിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കണ്ട ഒരു നാച്ചുറൽ കനാലാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കുറത്തിലൊക്കെ ഉള്ള ചെടികൾ, ചെറിയ മത്സ്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ഇറങ്ങി നോക്കാൻ പോവാം. ഈ പെയ്ത്ത് നമ്മൾ മഴക്കാലത്താണ് ഈ കനാലിൽ അത്രയും ഒഴുക്കുണ്ടാകുന്നത് വെള്ളത്തിന്. അല്ലെങ്കിലും ഈ കനാലിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും, പക്ഷേ എങ്കിലും ഒഴുക്കുണ്ടാകുന്ന അപ്പോഴാണ്. കുറച്ച് നമുക്ക് ഇറങ്ങി നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ സുഖമെന്ന് അറിയാനായിട്ട്. ഇവിടെ സ്റ്റെപ്സ് ഉണ്ട്, അതൊക്കെ നോക്കി ഇറങ്ങിയാൽ മതി. ഇതാഴമുണ്ട് കേട്ടോ. നല്ല വേനൽക്കാലത്ത് ഈ കനാലിൽ അല്പം വെള്ളം കാണുന്നു, പക്ഷെ മഴക്കാലത്ത് ഈ കനാൽ നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം ഒഴുകും. മഴയങ്ങ് തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷെ അത്യാവശ്യം അരയോളം പൊക്കമുള്ള ഒരു നല്ല മഴയുണ്ട് കേട്ടോ. മുട്ടോളമോ ആഴമുള്ളെന്ന് പറഞ്ഞാണ്, പക്ഷെ ഇതിപ്പോ അരയോളം ആഴം ആയിട്ടുണ്ട് കേട്ടാ. പക്ഷെ എന്തായാലും കൊള്ളാം. ഒരു മുങ്ങാങ്കുഴിയൊക്കെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ആയിരിക്കും വെള്ളത്തിനടിയിൽ കാണുന്നത്. ഇതാ കാഴ്ചകളാണ് ഇതൊക്കെ. കണ്ണീർ പോലത്തെ വെള്ളം, ഒരു അഴുക്കൊന്നും ഇല്ല. വളരുന്ന മറ്റ് വേറൊരു ടൈപ്പ് ചെടിയാണ് കണ്ട. ഇതെല്ലാം വെള്ളത്തിൽ വളരുന്നത് വേരടക്കമുള്ളതാണ്. നമ്മൾ കരയിലൊന്നും കാണാത്ത രസകരമായിട്ടുള്ള കാഴ്ചകൾ. അപ്പം നല്ല വെള്ളവും തെളിനീരുള്ള ആ ഒരു പ്രദേശത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. ഇത് അതുപോലത്തെ കാഴ്ചകളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അക്കുറത്തിലേക്ക് ഇടാൻ പറ്റുന്ന ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞ് ചെടികൾ ഈ വെള്ളത്തിനടിയിൽ വളരുന്നുണ്ട്. അതിനിടയിലൂടെയൊക്കെ മത്സ്യങ്ങൾ പോകുന്നതും കാണാം. സൂക്ഷിച്ച് നോക്കണം. ചെടി കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഈ പുല്ല് പോലിരിക്കുന്ന സോഫ്റ്റ് ആയിട്ട്, അതായത് മൂന്നാമത്തെ ടൈപ്പ് ചെടിയാണ്. നമ്മളൊരു തടിപ്പാലത്തിൽ കൂടെ, തെങ്ങും തടി പാലത്തിൽ കൂടെ കയറിയിട്ട് വേണം സിൽജിയുടെ മീൻ കുളത്തിലേക്ക് എത്താൻ വേണ്ടി. അവിടെ നമ്മളെ കാത്ത് ഇഷ്ടംപോലെ മീനുകൾ കാത്തിരിപ്പുണ്ട്. തിലോപ്പിയുണ്ട്, ഗ്രാസ് കാർപ്പുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ മീനുകളുണ്ട്. ഇപ്പോൾ വളർത്തു മീനുകൾക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡാണ്. കാരണം ഞാൻ ഇപ്പോൾ കടലിൽ പലർക്കും പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഈ മീനുകൾക്കൊക്കെ നല്ല ഡിമാൻഡുണ്ട്. എല്ലാം കിട്ടുമെന്ന് നോക്കാം. ഒരു ഒന്നൊന്നര ആൾ താഴ്ചയുള്ള കുളമാണ്, അതുകൊണ്ട് നമ്മളെ വീശുവലയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത്രയും മീൻ കിട്ടത്തില്ല. എങ്കിലും ഒന്ന് രണ്ട് വല എറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മീൻ കിട്ടി. പക്ഷേ സാധാരണ ഇവിടെ ഒരു വലിയ വല കൊണ്ടുവന്ന് ആൾക്കാർ ഈ കുളത്തിനകത്ത് ഇറങ്ങി ഒരു സൈഡിൽ നിന്ന് വലിച്ച് മറു സൈഡിലേക്ക് വരുന്നൊരു പതിവാണ്. അപ്പോൾ അതിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത നമ്മൾ ചെറിയ രീതിയിലൊക്കെ മീൻ പിടിച്ചു. എത്ര മീനുണ്ടോ ഇതിനകത്ത്? അറൌണ്ട് 12,000. ആ ഒരു 12,000 മീനുള്ള കുളമാണ് കേട്ടോ. അപ്പൊ പുന്നവേലിയിലെ മീൻ കുളത്തിലാണ് ഞാൻ സിൽജി ഉള്ളത്. സിൽജി ഇപ്പൊ എത്ര ആളായി തുടങ്ങിയിട്ട്? അതായത് 12,000 മീനുണ്ടല്ലേ ഇതിനകത്ത്. ഇപ്പൊ ഇതിന്റെ ശരിക്കും നടുഭാഗത്ത് എന്തോ ആഴം ഉണ്ടാവും. ഇപ്പൊ ഇവിടെ തന്നെ ആഴം ഇതാണ്, എന്റെ കഴുത്തോളം വെള്ളമാണ്. കുറച്ചുകൂടെ രണ്ടാൾ പൊക്കം ഉണ്ടോ? രണ്ടാൾ ഇല്ലെങ്കിലും ഒരു ഇപ്പൊ
എനിക്ക് തോന്നുന്നു ഒരു 12 അടി കാണും, 12 അടി 13 അടിക്ക് മേള്. ആ ഏതാണ്ട് രണ്ടാഴ്ച ഉണ്ടാവുമല്ലോ അടുക്കൊടുക്കുമ്പോൾ. ഇഷ്ടംപോലെ ആൾക്കാർ മീൻ വളർത്താനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ലോക്ക്ഡൗൺ സമയത്തൊക്കെ. അപ്പൊ ഈ എന്താ പറയാ മീൻ വളർത്തൽ ലാഭകരമായ ബിസിനസ്സാണോ? ഒരു മനസ്സന്തോഷത്തിന് അപ്പുറം വലിയ കാര്യമുണ്ടോ നോക്കുന്നത്? ഉണ്ടാകും, പക്ഷെ അതിന്റെ മാർക്കറ്റാണ് പ്രശ്നം. പൊതുവെ നമ്മുടെ നാട്ടില് വളർത്തുമീനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ഇതാണല്ലോ കേരളത്തിലെ ആളുകൾ. പക്ഷേ ഒരു ലോക്ക്ഡൗൺ സത്യത്തിൽ ഒരു ദൈവാനുഗ്രഹമായി പോയെന്ന് ഉള്ള ഇതാണ്. കാരണം വെച്ചാൽ ഈ മീനൊന്നും കിട്ടാതെ വന്നപ്പം ആളുകളൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിച്ചു എന്താണ് വളർത്തുമീൻ. അപ്പോൾ ഈ വളർത്തുമീൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും മനസ്സിലുള്ള എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഈ വേസ്റ്റ് കൊടുത്ത വളർത്തും. നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഈ കുളത്തിലിറങ്ങി ഈ വെള്ളം ഒരു വായിലൊഴിച്ച വെള്ളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും വേസ്റ്റേ കൊടുക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ ലോഡ് കണക്കിന് ഗ്രോവലിൻ്റെ ഫുഡ് വാങ്ങി വെച്ചിട്ട് അത് മാത്രമാണ് കൊടുക്കുന്നത്. അത് കൊടുത്ത് വളർത്തുന്ന വിറ്റ് വെരി എക്സ്പെൻസീവ്. അതിനെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം 300 rupees എങ്കിലും ഈ ഫിഷിന് കിട്ടിയാലേ കർഷകർ എന്നുള്ള നിലയിൽ എന്തെങ്കിലും ലാഭകരമാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് ഒന്നും കൂട്ടാതെയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കുളം കുഴിക്കാൻ തന്നെ നിങ്ങൾക്കറിയാം ഇത്രയും ഒരു 70 cents ഉണ്ട് ഈ കുളം. ഇത് കുഴിക്കാൻ തന്നെ എത്ര നാളത്തെ എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്തത് അതൊന്നും നോക്കാതെ ഒരു ഓപ്പറേഷണൽ കോസ്റ്റ് മാത്രം വെച്ച് നോക്കിയാൽ ഇത് ലാഭകരമാകണമെന്നുണ്ടെങ്കിൽ മിനിമം 300 rupees എങ്കിലും ഇത് കിട്ടണം. കിലോ കിട്ടണം. ദൈവാനുഗ്രഹിച്ച് ഇവിടെ ഇപ്പം എന്നാ സംഭവിച്ചെന്ന് വെച്ചാൽ ആ ലോക്ക്ഡൗൺ സമയത്ത് ആളുകൾക്ക് മീൻ കിട്ടാതെ വന്നപ്പോൾ എല്ലാവരും ഈ മീനൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിച്ചു. ട്രൈ ചെയ്യാൻ ശ്രമിച്ചപ്പം നല്ല ഫുഡ് കൊടുത്ത് വളർത്തിയ മീനായതുകൊണ്ട് ഇറ്റ് വാസ് വെരി ടേസ്റ്റി. ആളുകൾക്കൊക്കെ മനസ്സിലാക്കി ഇപ്പം ദൈവം സഹായിച്ച് എനിക്ക് ഒരു ഇതിൻ്റെ ആവശ്യമില്ല. എല്ലാ സൺഡേയും ഞാനിവിടെ മീൻ പിടിക്കുന്നുണ്ട്. പിടിക്കുമ്പം ഇഷ്ടം പോലെ നല്ലത് 10, 400, 500 kilos ഒക്കെ ആളുകൾ ചെറിയ ചെറിയ തൂക്കങ്ങളായിട്ട് 10 kilos 5 kilos 2 kilos 3 kilos ഒക്കെ ആയിട്ട് ആളുകൾ ഈ കുളത്തിൻ്റെ കരയിൽ നിന്ന് തന്നെ വന്ന് കൊണ്ടുപോകുന്നൊരവസ്ഥയെത്തി. ഞങ്ങൾ രണ്ടുപേരും ആലപ്പുഴക്കാരാണ്. സിൽജി കൈനേരിക്കാരനാണ്, ആലപ്പുഴയിലെ. ഇപ്പോൾ ചങ്ങനാശ്ശേരി വന്ന് സെറ്റിലായെന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ദുബായിനുള്ള ബന്ധമാണ്. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത് വെച്ചാൽ ഈ ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ആൾക്കാരിങ്ങനെ മടുത്തിരിക്കുമ്പോൾ ഇവിടെ ഒന്ന് കുളിക്കാൻ ഒരു അവസരം ഉണ്ട് കേട്ടോ. തീർച്ചയായും. പിന്നെ പത്തനംതിട്ടയുടെ മികച്ച മത്സ്യ കർഷകനുള്ള അവാർഡ് പത്തനംതിട്ട ജില്ലയുടെ അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തി കൂടിയാണ്. അപ്പൊ നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മുടെ നാട്ടുകാരൻ, നമ്മുടെ സുഹൃത്ത് ഇമാതിരി കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം കൂടുതൽ വിശേഷം, ലോക്ക്ഡൌൺ ഒക്കെ മാറി നിങ്ങൾക്കും ഈ സ്ഥലത്തേക്കൊക്കെ വരാൻ പറ്റും കേട്ടോ. ഇത് പുന്നവേലി എന്ന് പറഞ്ഞ സ്ഥലത്താ, അതായത് ചങ്ങനാശ്ശേരിക്കും പത്തനംതിട്ടയ്ക്കും ഇടയിലുള്ള പത്തനംതിട്ട ജില്ലയിൽ കിടക്കുന്ന ഒരു സ്ഥലമാ. പക്ഷെ മനോഹരമായ സ്ഥലം എന്ന് പറയാ, നമ്മൾ പറഞ്ഞില്ലേ പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ, അതുപോലത്തെ ഒരു സ്ഥലം. ഇപ്പൊ വെള്ളത്തിന് നാളായ ആലപ്പുഴക്കാരനായ നമ്മള് അങ്ങനെ മോശമാക്കാൻ പറ്റത്തില്ലോ. അപ്പൊ സിൽജിയുടെ കുളം ഇവിടുന്നാണ് നമ്മൾ നേരത്തെ മലയിട്ട് മീനൊക്കെ പിടിച്ചത്. ഇപ്പൊ നിങ്ങൾ ആദ്യം മത്സ്യത്തെ എവിടെ കൊണ്ടുവന്ന? എങ്ങനെ ഇവിടുന്ന്? ഞാൻ കൊണ്ടുവന്നത് ഡിപ്പാർട്ട്മെന്റിന്റെ മത്സ്യക്കുഞ്ഞുങ്ങളായിരുന്നു. ആ, നമ്മുടെ സംസ്ഥാന മത്സ്യ വകുപ്പിന്റെ കീഴിൽ അവിടുന്നാണ് കൊണ്ടുവന്നത്. പക്ഷെ അവര് എനിക്ക് എത്തിച്ചത് എനിക്ക് തോന്നുന്നത് വിജയവാഡ എന്നാണ്, രാജീവ് ഗാന്ധി ഹാച്ചറിന്ന് ഹൈദരാബാദ്. ആന്ധ്രല്ലേ? ആന്ധ്ര. അവിടുന്ന് കൊണ്ടുവന്ന മത്സ്യക്കുഞ്ഞുങ്ങൾ അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഗിഫ്റ്റ് എന്ന് പറയുന്ന മത്സ്യത്തിന് ഏറ്റവും കൂടുതൽ തൂക്കം വരുന്നത് മത്സ്യത്തിൽ? ഓ, അതൊക്കെ ഒരു വലിയ ചോദ്യമാണ്. വളർത്തും തിലോപ്പിയാണല്ലോ പണ്ട് നമ്മൾ കേട്ടോണ്ടിരുന്നത്. തിലോപ്പിക്ക് മാത്രം വലിയ തൂക്കമുള്ള മീനുകളൊന്നുമല്ല. ഇപ്പോൾ എന്തൊക്കെ മീനുണ്ട്? തിലോപ്പി ഉണ്ട്, വളർത്തു മത്സ്യങ്ങളാണ്, ഗ്രാസ് കാർപ്പ്. വളർത്തു മത്സ്യങ്ങളുള്ളത് തിലോപ്പിയ. തിലോപ്പിയ അല്ലെ ഗിഫ്റ്റ് എന്ന് പറയും. ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാംഡ് തിലോപ്പിയ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റിയാണ്, നല്ല ഫ്രഷിയാണ്, ബ്രീഡിങ് ഇല്ല. ഓ ശരി, അതാണ് ആ മീൻ. ഒരു തവണ ഉണ്ടായിക്കഴിഞ്ഞാൽ അവനായിട്ട് പ്രജനനം ഇല്ല. പ്രജനനം ഉണ്ട്, ആഫ്റ്റർ ഒരു 6 to 7 months കഴിയുമ്പോഴേ അതിന് ഉണ്ടാകത്തുള്ളൂ. നോർമൽ തിലോപ്പി ആണെങ്കിൽ എവറി ആഫ്റ്റർ 3 months പ്രശ്നം കണ്ടമാനം പെരുകും. അപ്പോൾ ഈ ഗിഫ്റ്റ് എന്ന് പറയാൻ തന്നെ കാരണം ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ചെയ്തിരിക്കുന്ന സാധനമാണ്. ഓഹോ. പിന്നെ ഇവിടെ ഉള്ളത് കരിമീൻ, ഗ്രാസ് കാർപ്പ്, ഗിഫ്റ്റ് തിലോപ്പിയ. ഇതിന് കാലാവസ്ഥയിലെ പ്രശ്നമുണ്ട്? ഒരു പ്രശ്നം. ഏത് കാലാവസ്ഥയിലും? ഏത് കാലാവസ്ഥ? ഈ സൂര്യപ്രകാശം വേണമെന്നല്ലോ ഉണ്ടോ? ഷാഡോയിൽ വളരുക, ഇവിടെ വേണം വളരുക. വാട്ടർ ക്വാളിറ്റിയാണ് മെയിൻ. pH, അമോണിയ, കൊടുക്കുന്ന ഫീഡിൻ്റെ പ്രോട്ടീൻ ലെവൽ, ഓരോ സമയത്തും ഓരോ പ്രോട്ടീനുള്ള ഫീഡാണ്. വെൻ ഇറ്റ് ഈസ് വെരി സ്മോൾ ഓൺ സൈസ് പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡ് കൊടുക്കണം. ഗ്രാജ്വലി അത് ഗ്രോ ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ തിക്നെസ്സും കൂടും.
തീരെ ചെറിയ 0.8 mm, 0.6 mm എന്നൊക്കെ ഉള്ളത് തീരെ ചെറുത് ഡസ്റ്റ് പോലൊക്കെ ഉള്ള തീരെ ചെറിയ പൊടി കടുക് പോലൊക്കെ ഉള്ള അതിനൊക്കെ പ്രോട്ടീൻ ഭയങ്കര ഹൈ ആണ്. സോ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ഓൾസോ.